ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ചിങ് ഫ്രണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഒറ്റ കളർ ചുരിദാർ ടോപ്പിൽ ചെയ്യാൻ പറ്റുന്ന നെക്ക് പാറ്റേൺ ആണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ പ്ലെയിൻ ടോപ്പ് വാങ്ങിയാണെങ്കിൽ നമുക്ക് ബോട്ടം ഷോളും ഒക്കെ മിക്സ് ചെയ്ത് പല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് എന്നാലും നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചുരിദാർ കട്ട് ചെയ്യും പോലെ തന്നെ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെയൊക്കെയുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ചുരിദാർ ലൈനിങ് ചുരിദാർ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നെക്ക് മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ തുണിയുടെ നല്ല ഭാഗത്ത് ഈ ലൈനിങ് മെറ്റീരിയൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ ഈ ഉൾഭാഗത്ത് ഈ ഭാഗം ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉൾഭാഗത്ത് നാം മെറ്റീരിയൽ മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. തയ്യൽ തുമ്പ് നിർത്തി ബാക്കി നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം, ഈ ലൈനിങ് തുണി ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് മറയ്ക്കണം. അപ്പം നമുക്ക് ചുരിദാർ മെറ്റീരിയലിൻ്റെ ആ നല്ല ഭാഗം കിട്ടും. അകവും പുറവുമുള്ള തുണിയാണെങ്കിൽ നിങ്ങളത് പ്രത്യേകിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ എടുത്തിട്ട് ഇതിങ്ങനെ ഉൾഭാഗത്തോട്ട് മറച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ മറച്ചു കൊടുത്ത ശേഷം ഈ നെക്ക് ഫുള്ളായിട്ടും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ നെക്കിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയാണ് വീണ്ടും നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചുറ്റുമൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് താഴേക്കാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട അളവൊന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ തെന്നിപ്പോകുന്ന മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ആ കൈക്കുഴി ഭാഗം വരെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കറക്റ്റ് ആക്കുക. ഇതിപ്പോൾ ഞാൻ ഏകദേശം കാണിച്ചു തരുന്നതാണ്. സെൻറ്റർ കണ്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഈ സെയിം മെറ്റീരിയൽ വെച്ചിട്ടൊരു ചെറിയ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ശരാശരി ഒരു അളവെടുക്കുവാണ്, ഏകദേശം 4 ഇഞ്ച്. പിന്നെ താഴേക്ക് നമുക്ക് 6 ഇഞ്ചോ 7 ഇഞ്ചോ ഒക്കെ നമ്മുടെ ഉയരത്തിനനുസരിച്ച് ഇറക്കമെടുക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു നീളത്തിലുള്ള പീസാണ് നമുക്ക് വേണ്ടത്. പക്ഷെ താഴേക്ക് നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ 3 ഇരട്ടി നീളമെങ്കിലും ഈ എടുക്കുന്ന പീസിന് വേണം. അതായത് നമ്മൾ 6 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 18 ഇഞ്ചോ അതിലധികമോ ഉള്ള നീളമുള്ള ഒരു തുണിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ തുടർന്നുള്ള വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ ആ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തുണിയാണ് നമ്മളിതിന് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 4 ഇഞ്ച് എന്ന് പറയുമ്പോൾ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് കൂടി കണക്കാക്കി 4.5 ഇഞ്ച്. എന്നിട്ട് നമുക്ക് ഈ തുണി ആദ്യം മുതൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. പ്ലീറ്റ്സ് ഇട്ടാൻ എല്ലാവർക്കും അറിയായിരിക്കും, സ്കേർട്ടിലൊക്കെ ചെയ്യും പോലെ തന്നെ. അപ്പോൾ ഈ ഓരോ പ്ലീറ്റ്സും തൊട്ട് മുമ്പിട്ടതിൻ്റെ കറക്റ്റ് മുകളിലേക്ക് വന്നിട്ട്, അതായത് ആ മടക്ക് കൃത്യമായിട്ട് വന്നിട്ട് കൃത്യമായ ഡിസ്റ്റൻസിൽ വേണം നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേറെ ടെക്നിക്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാനങ്ങ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ടെക്നിക്ക് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ മടക്കി അത് തയ്യൽ മെഷീനിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഞാനത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ആദ്യം ക്ലിയറായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം അതിനുശേഷം രണ്ടാമത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതാണിത്. ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അറ്റത്ത് നിന്നും കറക്റ്റ് ആ മടക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരുന്ന രീതിയിൽ തന്നെ വേണോട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇത് കറക്റ്റായെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ചെയ്യുന്ന ഡിസൈന് അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ചെറിയ ചുളിവ് വീണ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ കണ്ടോ, 2 ഭാഗവും നമ്മൾ ഫിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്നുകൂടി പതിച്ച് ഇതേ പൊസിഷനിൽ തന്നെ ഇങ്ങനെ അടിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകരുത്, ചുളിവ് വീഴും. മുകളിൽ നിന്നും താഴേക്കും സെൻറ്ററ് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ പ്ലീറ്റ്സ് വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നിയാൽ അപ്പം തന്നെ അത് അഴിക്കുക. കറക്റ്റ് ചെയ്ത ശേഷം മാത്രം മുമ്പോട്ട് പോവുക കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഭാഗവുമായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ 2 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൻ്റെ സെൻറ്റർ പോർഷൻ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് വലിക്കുക, ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ഒരു ചെറിയ ചുളിവ് പോലെ നല്ല ഭംഗിക്ക് ഇത് വരുന്നതാണ്. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ആ സെൻറ്റർ ഭാഗം നമ്മൾ ഉള്ളിലേക്കൊന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ രണ്ട് ഭാഗമാക്കിയല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു ഭാഗമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് ഭാഗവും ചെയ്യുക. അത് ചെയ്യുമ്പോൾ ഇത് ചെയ്തെടുത്ത ശേഷം ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കോട്ടൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അത് അയൺ ചെയ്യുമ്പോൾ ശരിക്കും പതിഞ്ഞ് അവിടെ ഇരുന്നോളും. ഇതൊരു ഷിഫോൺ പോലെയുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ അയൺ ചെയ്യുന്നില്ല. അങ്ങനെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കൂടി ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്തെടുത്തിരിക്കുന്ന ഭാഗം നാലായിട്ട് ഡിവൈഡ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ 5 സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് 4 പോർഷനാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചുരിദാർ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചല്ലോ ലൈനിങ്ങുമായിട്ട്, അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വട്ടം മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. ആ ഒരു പോയിൻ്റ്, ആ സെൻറ്ററിൽ ഒരു പോയിൻ്റ്, അത് ശരിക്കും ആ മടക്കിൽ തന്നെ വന്നു. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നതിൻ്റെ സെൻറ്ററിൽ കൂടി നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. താഴെയും മുകളിലും ഓരോ പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് വളരെ സിമ്പിളാണ് ഇത്. ആദ്യം ഈ ഒരു ചുരിദാറിൻ്റെ പോർഷനിലേക്ക് ഇത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. ആ 3 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നെക്കുമായിട്ട് യോജിപ്പിക്കുന്ന ഭാഗം ഇതുപോലെ കയറ്റി വെക്കണം. ആ നെക്കിലേക്ക് കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പ് കൂടുതൽ നിൽപ്പുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കുക കേട്ടോ. കണ്ടോ, ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ക്രോസ് പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എന്നിട്ട് ആ ക്രോസ് പീസ് വട്ടം മടക്കിയ ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വട്ടം മടക്കിയ ശേഷം ആ തുമ്പ് രണ്ടും കൂടി ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ ഒരു ഭാഗം, ഈ ഒരു സ്ക്വയറിൻ്റെ 3 ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് കൂടി പതിച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നെക്കാണ് ഫിനിഷ് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗം ഓപ്പണായിട്ട് ഇരിക്കുവാണ്, അതും ഒന്ന് ലോക്ക് ചെയ്ത് നെക്കിൻ്റെ ആ ഒരു ഭാഗം കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ നെക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇതും ഒത്തിരി നെക്ക് പാറ്റേൺ ചെയ്യാനായിട്ട് ഇതുപോലെ ക്രോസ് പീസ് കൊണ്ട് പറ്റും കേട്ടോ. ഇപ്പം നമ്മുടെ ടോപ്പിൻ്റെ നെക്ക് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള സ്റ്റിച്ചിങ് വീഡിയോസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ തുടർന്ന് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.